Hello, this is Jerin Francis. Welcome to my YouTube channel. In this video, Germany and the Rajat is the importance in a petit. Already in the videos in German education, I say that and I'll encourage those and light to reward to wear a Germany petit. German education petit, public and private university petit, and the admission requirement in a petit. Above in the video, Ningle Chodicha Chodingal Utteramana and Katarambuda. Above Adin the name, Germany choose ഇപ്പോ ഒരു വ്യക്തി ഒരു വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ അവൻ ആദ്യം നോക്കുന്നത് ആ ഒരു രാജ്യത്ത് പഠിക്കാനായിട്ട് IELTS വേണോ എന്നുള്ളതാണ് അതനുസരിച്ചിട്ടായിരിക്കും അവൻ പല രാജ്യങ്ങളും ചൂസ് ചെയ്യുന്നത് ഇപ്പോ തന്നെ നിങ്ങൾക്ക് IELTS ഓട് പഠിക്കാമെന്നാണെങ്കിൽ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളുണ്ട് അതല്ല വിത്തൗട്ട് IELTS പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കുന്നതും അതുപോലെ തന്നെ യുകെ പോലുള്ള രാജ്യങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോ യുകെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ യുകെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യുകെ ടോട്ടലി ഫ്ലഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് മറ്റു പലരും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മാറുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യത്ത് തന്നെ നിങ്ങൾക്കറിയാം കുറഞ്ഞ എമൗണ്ടിന് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ യുകെയുടെ തന്നെ എക്സ്പെൻസിൽ പഠിക്കാൻ പറ്റുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്ന യൂറോപ്യൻ രാജ്യങ്ങളായ ലാത്വിയ പോളണ്ട് അതുപോലെ ചെക്ക് റിപ്പബ്ലിക്ക് ലിത്വേനിയ ഈ രാജ്യങ്ങളെ പറ്റിയിട്ടെല്ലാം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ആ ഒരു രാജ്യത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അധികമൊന്നും ഏൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു രാജ്യം ചൂസ് ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ചൂസ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ചെറിയൊരു രാജ്യത്ത് അല്ലെങ്കിൽ വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ രാജ്യത്ത് നമുക്ക് ഫീസ് വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ ആ ഒരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ട ലിവിങ് എക്സ്പെൻസും വളരെ കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ എംപ്ലോയേഴ്സ് നമുക്ക് സാലറി തരുന്നത് അല്ലെങ്കിൽ നമ്മൾ പാർട്ട് ടൈം ചെയ്യുമ്പോൾ നമുക്ക് അവർലി വേജസ് ലഭിക്കുന്നത് ആ ഒരു വേജസ് മറ്റ് രാജ്യങ്ങളുടെ അത്രയും ഇല്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടി ഈ ഒരു ചെറിയ രാജ്യം ചൂസ് ചെയ്തു അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ പഠിക്കാൻ പറ്റുന്ന രാജ്യം ചൂസ് ചെയ്തു നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ബാധ്യത എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് വിത്തൗട്ട് IELTS യൂറോപ്യൻ രാജ്യത്ത് പഠിക്കണം എന്നാല് മറ്റ് രാജ്യങ്ങളുടെ പോലെ തന്നെ അതായത് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലെ തന്നെ അത്രയും തന്നെ ഏൺ ചെയ്യാനും പറ്റണം എന്ന് നോക്കുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ ഒരു രാജ്യത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് അപ്പോൾ ഈ ഒരു രാജ്യത്ത് പഠിക്കുന്നതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് ഒന്നാമത്തെ കാര്യം ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ നോർമൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം അതിനു മുന്നേ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്തത് എഡബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നാണ് സോ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ആദ്യം തന്നെ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലാതെ സാധാരണ രീതിയിൽ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാധാരണ രീതിയിൽ ഫീസ് അടച്ചും പഠിക്കാൻ പറ്റും ഈ രണ്ട് യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് രണ്ടാണ് ഇവിടെയാണ് പല കുട്ടികൾക്കും സംശയം വരുന്നത് അതായത് എൻ്റെ പ്രൊഫൈല് വെച്ചിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണോ എന്നുള്ളത് എന്തായാലും കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അഗൈൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാലും ചില കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും നിങ്ങൾ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും നിങ്ങൾക്ക് ഒന്നര വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും ഈ ഒരു സ്റ്റേ ബാക്ക് പീരീഡിൽ നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യാം അതേപോലെ തന്നെ ഏതൊരു രാജ്യത്ത് പഠിച്ചാലും നമുക്ക് രണ്ട് രീതിയിലുള്ള എക്സ്പെൻസ് ആണ് വരുന്നത് ഒന്നാമത്തേത് ട്യൂഷൻ ഫീസ് രണ്ടാമത്തേത് ലിവിങ് എക്സ്പെൻസ് നിങ്ങളിപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താലും ലിവിങ് എക്സ്പെൻസ് എന്തായാലും കാണിക്കണം ഏകദേശം 10,350 യൂറോ ആണ് ലിവിങ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ട്യൂഷൻ ഫീസിൻ്റെ കാര്യത്തിലാണ് ഒരു വ്യത്യാസമുള്ളത് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ നിയർലി ഫ്രീ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പഠിക്കാൻ പറ്റും അതായത് ചെറിയൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ട്യൂഷൻ ഫീസായിട്ട് ഉണ്ടാവില്ല എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ ഫീസ് അടച്ച് പഠിക്കുന്നത് പോലെ ഇപ്പോൾ യുകെയിലൊക്കെ പഠിക്കുന്ന അതേ ഒരു ചിലവിൽ ഏകദേശം അതേ ഒരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളെ ഫണ്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് അതുകൊണ്ട് തന്നെ ട്യൂഷൻ ഫീസ് അവിടെ വരുന്നില്ല എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ ഫണ്ട് ചെയ്യുന്നത് ഡിഫറൻറ്റ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്ന് ഈ ഒരു ട്യൂഷൻ ഫീസ് അവർ ഈടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നമുക്കവിടെ പാർട്ട് ടൈം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അത് നമ്മുടെ ഏണിംഗ് ആണ് കാരണം നമുക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കേണ്ട റിക്വയർമെൻറ്റിലാണ് ഒരു വ്യത്യാസമുള്ളത് ഇപ്പോൾ മിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ആയതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അവർ വെക്കുന്ന കട്ട് ഓഫ് അല്ലെങ്കിൽ അഡ്മിഷൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും നിങ്ങളിപ്പോൾ സാധാരണഗതിയിൽ ഒരു നല്ല പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റികളും പറയുന്നത് നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷനിൽ ഒരു 70-75% ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതേസമയത്ത് നിങ്ങൾ ജർമ്മനി തന്നെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 50% മാർക്ക് കൊണ്ട് തന്നെ അഡ്മിഷൻ കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം വളരെ കൂടുതലാണ്. ഏകദേശം 2 മാസം മുതൽ 3 മാസം വരെയൊക്കെ സമയം എടുക്കുന്നുണ്ട്. എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിസ്സാര ആഴ്ചകൾ കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് ഒരു 6 മാസം മുന്നേ തന്നെ അതിൻ്റെ പേപ്പർ വർക്കുകളും അഡ്മിഷൻ പ്രൊസീജിയറും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. അതേപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റി മാത്രമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഏത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരു വാഗ്ദാനം ആർക്കും തരാൻ പറ്റില്ല. ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരെപ്പോഴും ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും റാങ്കിൽ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും അവർ അഡ്മിഷൻ കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ ദോ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കൂടെ ഒരു 3-4 പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഒരേ സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻടേക്കിൽ പർട്ടിക്കുലർലി ആ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇനി അതല്ല നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വക യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം മറ്റ് രാജ്യങ്ങളിൽ ഫീസ് അടച്ച് പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എൻറോൾ ചെയ്യാനായിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ടും പറ്റും. ഇനി വേറൊരു ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഭൂരിഭാഗം പ്രോഗ്രാമുകളും ജർമ്മൻ ടോട്ട് പ്രോഗ്രാമുകളാണ്, ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. അതിൽ തന്നെ കുറേ യൂണിവേഴ്സിറ്റികളിൽ കുറച്ച് പ്രോഗ്രാമുകൾ ഇംഗ്ലീഷിലും പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുമ്പോൾ എന്തായാലും ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വരും. അതൊന്നില്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. ഇപ്പോൾ തന്നെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഭൂരിഭാഗം പ്രോഗ്രാമുകൾ ഇപ്പോൾ 70-80% പ്രോഗ്രാമുകൾ ജർമ്മൻ ലാംഗ്വേജിലാണെങ്കിൽ ബാക്കി 20% പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു 30% പ്രോഗ്രാമൊക്കെ ഇംഗ്ലീഷിലുണ്ടാവും. ഈ ഇംഗ്ലീഷ് പ്രോഗ്രാമുകൾക്കും അവർ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് പറയും. ഏകദേശം 6.5 ഒക്കെ നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല ജർമ്മൻ ഡോട്ട് പ്രോഗ്രാമുകൾക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് B1-B2 ലെവൽ വരെയൊക്കെ നിങ്ങൾ എന്തായാലും പഠിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് B2 ലെവൽ വരെ പഠിച്ച് പോയ പല കുട്ടികൾക്കും ജർമ്മൻ ടോട്ട് പ്രോഗ്രാം ജർമ്മനിയിൽ ചെന്ന് പഠിക്കുമ്പോൾ അവർക്ക് ആ ലാംഗ്വേജ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന അതേ ഒരു രീതിയിലായിരിക്കില്ല ജർമ്മൻസ് അവരവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്കും ഈ ജർമ്മൻ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന പ്രോഗ്രാം പഠിക്കാൻ പോകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം കോഴ്സുകളും ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്ക് വിത്തൗട്ട് IELTS ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. MOE ലെറ്റർ കാണിച്ചുകൊണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിത്തൗട്ട് IELTS ഈസി ആയിട്ട് ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം. പിന്നെ വേറൊരു വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും ടോട്ടൽ 16 years ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയും. സാധാരണ നമ്മളൊരു മാസ്റ്റർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോൾ 12th കഴിഞ്ഞിട്ട് ഒരു 3 years ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. എന്നാൽ ഫ്രീ എഡ്യൂക്കേഷന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 12th ശേഷം ഒരു 4 വർഷത്തെ ബാച്ചിലേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, ലൈക്ക് ഒരു എഞ്ചിനീയറിംഗ്. സോ ഈ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ രീതിയിലുള്ള യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ നോർമൽ 3 years ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രി കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മാസ്റ്റർ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനും പറ്റും. അതേപോലെ മിക്ക സ്റ്റുഡൻസും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ആ ഒരു ലൊക്കേഷനിൽ പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ജർമ്മനിയിൽ മേജർ സിറ്റീസിലായിരിക്കും ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സും വേക്കൻസീസ് എല്ലാം ഉള്ളത്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഏറ്റവും കൂടുതലുള്ളത് ഇത്തരത്തിലുള്ള മേജർ സിറ്റീസിലാണ്. ബെർലിൻ, ഹാംബർഗ്, മ്യൂണിക്ക്, ഫ്രാങ്ക്ഫർട്ട് പോലുള്ള സ്ഥലങ്ങളിലാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കൂടുതലുള്ളത്. പബ്ലിക് യൂണിവേഴ്സിറ്റികളും ഈ പറയുന്ന സിറ്റീസിലൊക്കെ ഉണ്ട്. എന്നാലും കുറേ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ജർമ്മനിയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് പാർട്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഇത്തരത്തിലുള്ള മേജർ സിറ്റീസിലായിരിക്കും. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റികളായിരിക്കും കൂടുതൽ നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കണം എന്നാണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കാം. പിന്നെ വേറൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷനിൽ ഒരു 60% പോലും മാർക്കില്ല, അതല്ല നിങ്ങൾക്ക് IELTS ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടും ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം അവിടെ എന്തായാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇൻടേക്ക് കളയാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുകയും ചെയ്യാം.
കുറച്ച് ഫീസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നല്ലൊരു രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് പഠിച്ചിറങ്ങാം, നിങ്ങൾക്ക് അവിടെ തന്നെ സെറ്റിൽ ആവാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ അഗെയിൻ പറയുകയാണ്, നിങ്ങൾ ഏതൊരു യൂറോപ്യൻ രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോഴും ആ ഒരു രാജ്യത്തെ ലോക്കൽ ലാംഗ്വേജ് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഫ്യൂച്ചറിൽ ഉണ്ടാവുക. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് വരാറില്ല, കാരണം അവർ കൂടുതൽ ഇടപഴകുന്നത് സോഫ്റ്റ്വെയറുകളും കോഡുകളുമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് വെച്ചിട്ടായാലും അവർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. എന്നാലും മറ്റ് പ്രൊഫഷനിൽ ഇപ്പോൾ മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ലോക്കൽ ലാംഗ്വേജ് കൂടെ പഠിക്കാനായിട്ട് എന്തായാലും ശ്രമിച്ചിരിക്കണം. ഇനി കുറച്ച് നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇതിന് മുന്നേ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും കുറച്ച് പേരുകൾ ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തായാലും റെഫർ ചെയ്യാനായിട്ട് പറ്റും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസ് നോക്കാനായിട്ടും പറ്റും. ഒന്നാമത്തേത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ്. ഇവിടെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പോലുള്ള നിരവധി കോഴ്സസ് ഉണ്ട്. കോഴ്സ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 8,000 യൂറോ മുതലാണ്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ഇൻ യൂറോപ്പ്. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റി. നിങ്ങൾക്ക് ഇവിടെ ഡാറ്റാ സയൻസ്, MBA, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടിംഗ്, ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഫിനാൻസ് പോലുള്ള നിരവധി കോഴ്സുകൾ പഠിക്കാം. മൂന്നാമത്തെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് BSBI, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബെർലിൻ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ഇന്നോവേഷൻസ്. ഇവിടെയും നിങ്ങൾക്ക് മാനേജ്മെൻറ്റ്, MBA, ടൂറിസം, ഡാറ്റ സയൻസ്, ഫിനാൻസ് പോലുള്ള നിരവധി കോഴ്സസ് ഉണ്ട്. ഏകദേശം 9,000 യൂറോ മുതൽ ഫീസ് വരുന്ന കോഴ്സസ് ആണ്. അടുത്തത് FHM, ഇവിടെ ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഓട്ടോമോട്ടീവ് മാനേജ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ പഠിക്കാം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗിസ്മ, അത്യാവശ്യം നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ എർഡൻ യൂണിവേഴ്സിറ്റി, SRH ബെർലിൻ, ഇതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ്. പിന്നെ എങ്ങനെയാണ് വിസ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അഗെയിൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ആർക്കാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, ആർക്കാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം എന്നില്ല. സോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈവൻ ദോ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാതെ 3-4 യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ, അതേപോലെ തന്നെ സമയം ഒരുപാട് എടുക്കും. ആ ഒരു ഇൻടേക്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നഷ്ടപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റ് യൂണിവേഴ്സിറ്റികൾ നോക്കുക. അതല്ല പ്രൈവറ്റിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. സോ കാശ് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഗോ ഫോർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.